ഞാൻ എന്തിനാണ് ഈ മെഷീൻ ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ കെമിക്സിന്റെ എപ്പിസോഡിൽ ഈ ഒരു വലിയ മൈനിങ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സംശയം, ഇത് ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയതാണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്തു. അറിയാതെ രണ്ടര വർഷം ഓൺ ആക്കിയപ്പോ ആ ഒരു ടി എൻ ടി അവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ച്. അത് വലിയ പ്രശ്നമില്ലായിരുന്നു, ഞാൻ എന്തിനാണ് അത് റിപ്പയർ ചെയ്തു. ഇപ്പൊ നല്ലോണം തന്നെ ഇത് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ പ്രശ്നം വന്നത് നിങ്ങൾക്ക് ഇതായപ്പോ കാണാൻ പറ്റും, ഈ ലാവയിലാണ്. ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു സ്ലൈം ബ്ലോക്കിന്റെ മേളോട് കയറി ഇരുന്ന് ഒരുമാതിരി പൈരറ്റ് ഷിപ്പ് ഓട്ടിക്കുന്ന പോലെ ഞാൻ മേളോട്ട് കയറി ഇരുന്നിട്ട് വെടിവെച്ച് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊണ്ടുതാ ഇവിടെ ഒരുപാട് ലാവ, നെതറിനകത്തുള്ള മുഴുവൻ ലാവ ഇവിടെ തന്നെയുണ്ട്. ഇതെല്ലാം ഞാൻ എത്ര പ്രാവശ്യം ബ്ലോക്ക് വെച്ചിട്ട് കളഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ബ്ലോക്ക് എല്ലാം വെച്ചെല്ലാം ക്ലിയർ ചെയ്ത് വെക്കും, എന്നിട്ട് തിരിച്ചു വരും മെഷീൻ ഓൺ ആക്കുമ്പോ ആ ഒരു ടി എൻ ടി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വെച്ച ബ്ലോക്ക് എല്ലാം പൊട്ടിത്തെറിച്ച് കളയും, ലാവ പിന്നെയും താഴോട്ട് ഒഴുകും. സംഭവം ഇത് ഒറ്റ ബ്ലോക്കിലുള്ള ലാവയല്ല, ഇതിന്റെ മേലിൽ വലിയൊരു ലാവ പോളുണ്ട്. ഞാൻ മേലോട്ട് കയറിയിട്ട് ആ ഒരു ലാവ ഏരിയ കംപ്ലീറ്റ് അടച്ചാലേ ഈ ഒരു ഫ്ലോ നിർത്തിയിട്ട് എന്റെ ഒരു വണ്ടി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ലാവയ്ക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ ടി എൻ ടി വേണം, ഒരു മാറ്റവും വരില്ല. ഇപ്പൊ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിപ്പോ ഓണായി ആ വണ്ടി മുമ്പിലോട്ട് പോകുമ്പോൾ ടി എൻ ടി വന്ന് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കും, ഒരു മാറ്റം അവിടെ ഉണ്ടായില്ല. ഈ ലാവ അങ്ങനെയാണ്. അപ്പൊ ഇതിന് ശരിയാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒന്നെങ്കിൽ ഇതിന്റെ മേലോട്ട് കയറി ഒരുപാട് ഗ്രാവൽ എങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ലാവ അവിടെ നിന്നൊക്കെ മാറ്റണം. അതല്ലെങ്കിൽ ഈ ഒരു മെഷീൻ ഇവിടെ നിന്ന് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി വേറെ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് വയ്ക്കണം. ഇതാ ഈ ഏരിയയിലോട്ടൊന്നും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു, ലാവൊന്നുമില്ലെന്ന് തോന്നുന്നു, അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. പിന്നെ ഇത് കാണുമ്പോൾ മാത്രം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ, സംഭവം ഉണ്ടാകാൻ നല്ല ഈസിയാണ്. ജസ്റ്റ് അതിന്റെ ഒരു രീതി അങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ ഇതിനെ പൊട്ടിച്ചിട്ട് വേറെ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് തിരിച്ചു വയ്ക്കണം. അതും അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഷോപ്പിലോട്ട് പോയിട്ട് കുറച്ച് കൺവെർട്ടറും വാങ്ങി എന്റെ ബേസിനകത്തിരിക്കുന്ന സാൻഡും കംപ്ലീറ്റ് എടുത്ത് ഒരുപാട് ടി എൻ ഡി ഉണ്ടാക്കിയിട്ട് മര്യാദയ്ക്ക് ഒന്ന് മൈൻ ചെയ്യണം. ഇവിടെ ആൾക്കാർ വന്നിട്ട് മൈൻ ചെയ്ത് പോകുന്നത് പോലെ. പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്ര ദൂരം ഞാൻ വന്നിട്ട് അറിയാം, ചുമ്മാ ഇതിന്റെ മേളിൽ കയറിയിട്ട് ഒരു ബട്ടൺ മാത്രം കടിച്ചാൽ മതി, എത്ര ദൂരം ഞാൻ അവിടെ നിന്ന് അറ്റം വരെ മൈൻ ചെയ്തൊന്നും വേണ്ട. പിന്നെ ബൈ ഒരു നെതറായിട്ടുള്ള കിട്ടിയിട്ടില്ല ഇത്രയും ദൂരം ഞാൻ മൈൻ ചെയ്ത് വന്നിട്ട്. നമ്മൾ ഇവിടെ ആൾറെഡി കുറെ പേരൊന്ന് മൈൻ ചെയ്ത് പോയപ്പോ ഈ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് നെതറായിട്ടും അവർ കൊണ്ടുപോയി. ഞാൻ നല്ല സ്ഥലത്തൊന്നും അല്ല ഈ ഒരു മെഷീൻ വെച്ചത്. പക്ഷേ സ്റ്റിൽ അതിന്റെ മേലോട്ട് കയറി ഇത് ഓട്ടിക്കാൻ നല്ല രസമുണ്ട്. മിക്കവാറും ഞാൻ ഇതിൽ ഈ ഒരു ടി എൻ ഡി ഇല്ലാതെ അത് മുമ്പിലോട്ട് പോകുന്ന ആ ഒരു സെക്ഷൻ മാത്രം ഞാൻ ഓവർ വേർഡിൽ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഞാൻ വണ്ടി ഓടിച്ചങ്ങ് പോകും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ ഒരു സ്ലൈം ബ്ലോക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്ലൈം മെഷീൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡിബ്രി ഒപ്പിക്കാൻ പോകുന്നു. മര്യാദയ്ക്കുള്ള മെത്തേഡിൽ ഇപ്പൊ ഞാൻ ഡിബ്രി ഒപ്പിക്കാൻ പോയിരുന്നെങ്കിൽ ഈ സമയത്ത് എന്റെ ഇപ്പൊ ആവശ്യത്തിന് മേളിലും ഡിബ്രി ഉണ്ടായിരുന്നേനെ. നമുക്ക് രണ്ട് നെതറൈറ്റ് ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ ആവശ്യം വരാൻ പോകുന്ന ഡിബ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കും 8 എണ്ണമാണ്. ഇപ്പൊ നമ്മുടെ മെഷീന്റെ മുമ്പിൽ തന്നെ 3 എണ്ണം ഉണ്ട്, പിന്നെ എന്റെ ബേസിനകത്തും 2 എണ്ണവും 4 എണ്ണവും എന്നുണ്ട്. ആ പറഞ്ഞ പോലെ നമുക്ക് ഇനി ആ ഒരു ഡിബ്രി മെഷീനിൽ വെച്ചിരിക്കണ്ടല്ലോ, അതവിടെ ഇരുന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അതിനെയും പൊട്ടിച്ചെടുത്തോണ്ട് തിരിച്ച് ബേസിലോട്ട് പോവാം. ഛേ, എന്നാൽ ഈ ഒരു ലാവ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഞാൻ എനിക്ക് ചുമ്മാ ക്ലിക്ക് ചെയ്ത് നിന്നാ മതിയായിരുന്നു. കുറേ നേരം കഴിയുമ്പോൾ കുറച്ചായിട്ടാണെങ്കിലും നെതറായിട്ട് കിട്ടിയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ 3 പേരും എന്റെ കയ്യിൽ പോവാ, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ കൊണ്ട് വെച്ചോളാം. ഇനി നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോവാം. ബേസിനകത്ത് നമുക്കിപ്പോൾ ഒരുപാട് സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. തിരിച്ച് എന്റെ ബേസിലോട്ട് എത്തി. ഇപ്പൊ ടോട്ടൽ എന്നെ അവിടെ ഇരിക്കുന്നതും കൂട്ടി 6 എണ്ണം എന്റെ കയ്യിൽ. ഇനി നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പൊ എന്താണ് എന്റെ ഈ ഒരു ബേസിനകത്ത് നടന്ന സംഭവങ്ങൾ? ഒന്നാമത് എന്റെ എമറൽഡ് ബ്ലോക്ക് എല്ലാം തിരിച്ചു വന്നു. ഓ, ഇരിക്കുന്നല്ല. ഇത് എങ്ങനെ തിരിച്ചൊന്നും എനിക്കൊരു ഐഡിയയില്ല. നമ്മുടെ അരിമ്പ്രോ അതിനെ എടുത്തോണ്ട് പോയിട്ട് കുറച്ച് ഭീഷണിയല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരിമ്പ്രോ തന്നെ അതിനെ തിരിച്ചുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. വൈ സംഭവം? എന്റെ ഈ ഒരു മുഖത്തിന്റെ പൗരുഷത്തിന്റെ ആ ഒരു വില അരിമ്പ്രോ പതിയാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് പേടിച്ചിട്ട് നോക്ക്, എന്റെ എമറൽഡ് ബ്ലോക്ക് അതേപോലെ തിരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നല്ല. ആ പിന്നെ വേറൊരു കാര്യം, എന്റെ മുഖത്ത് ഇപ്പൊ അതാ 2 സൈൻബോർഡ് ഇരിക്കുന്നു. എന്റെ പേര് GB1 എഴുതിയിരിക്കുന്നു, മറ്റേതില് എമറൽഡ് തിരിച്ച് ബാനീനി എന്ന് വെച്ചാൽ. ഈ ബാനീനിയുടെ മീനിങ് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ ഞാനൊരു തിരുവനന്തപുരംകാരനായോണ്ടായിരിക്കും, ഇത് ഏത് ഭാഷയുടെ? അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് അരിമ്പ്രോ തന്നെയാണോ എന്തോ തിരിച്ചിവിടെ കൊണ്ടുവച്ചത്, അതോ കച്ചാണ്? കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞാൻ ഇത് അങ്ങോട്ട് നോക്കാനും മറന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും എന്റെ ഒരു ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ടി എൻ ഡി വാങ്ങാനുള്ള ജോലി നോക്കാം. ഞാൻ ബേസിലോട്ട് വന്നിട്ട് പിന്നെയും കുറച്ച് ടി എൻ ഡി ക്രാഫ്റ്റ് ചെയ്തു. ഇപ്പൊ 2 എണ്ണം എന്റെ കയ്യിൽ. അയ്യോ, ഈ പെട്ടിക്കകത്ത് 2 എണ്ണം ഉണ്ടായിരുന്നു, ഇതിന്റെ അറിയാൻ ഞാൻ മറന്നുപോയില്ല. എന്ന 6 അല്ല, 8 എണ്ണം ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ ഇനി കറക്റ്റ് ഒരു സ്റ്റാക്കും കൂടി മൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെറ്റ് ആവുമല്ല. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ഒരുപാട് ഡയമണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് 2 ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഡിബ്രി ഇവിടെ നിന്ന് മൈൻ ചെയ്ത് മാറ്റിയിട്ട് അത് ഇവിടെ വെച്ചിരിക്കുക. ആ ഒരു നെതറൈറ്റ് ബ്ലോക്ക് റെഡി ആവുന്നത് വരെ. ഓക്കെ, ഇപ്പൊ ടോട്ടലി 8 എണ്ണം ഉണ്ട്, ഇനി നമുക്ക് ഒരു സ്റ്റാക്ക് കൂടെ വേണം. അപ്പൊ ഞാൻ എന്റെ ഈ ഒരു ഡയമണ്ടും കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കട്ടെ, അവിടെ ആ ഒരു ഗൺബോട്ട് ഇപ്പോഴും വെക്കുന്നുണ്ടായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ കുറച്ച് റോക്കറ്റ് വാങ്ങാൻ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന സംഭവം ഇപ്പോഴും അവിടെ കാണണം. അത് ഇവിടത്തെ പെട്ടിക്കകത്ത് റോക്കറ്റ് മാത്രം, താഴത്തെ പെട്ടിക്കകത്ത് 4 സ്റ്റാക്ക് ഉണ്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ആവോ എന്തോ? 2 സ്റ്റാക്ക് 1 ഡയമണ്ട്. അപ്പൊ 2 ഡയമണ്ട് ഇവിടെ ഇരിക്കട്ടെ. വേറെ ഗൺ പൗഡർ ഇവിടെ ഇല്ല, ആൾക്കാർ വന്ന് വാങ്ങിയിട്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്ക് എത്ര ടി എൻ ഡി ഉണ്ടാക്കാൻ പറ്റും? 53 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. അത് ഒരിടത്ത് നികയില്ല, ഇനിയും വേണ്ടി വരും. അതെന്തായാലും അവിടെ വേറെ ടി എൻ ഡി ഷോപ്പും ഇല്ലെന്ന് തോന്നുന്നു. ആ പിന്നെ ബൈ, ഞാൻ ചൂണ്ടയിടാൻ പിന്നെയും പോയി, ഒരു ഷെല്ലും കൂടെ എന്റെ കയ്യിലോട്ട് കിട്ടി. അങ്ങനെ അത് രണ്ടോ അതിനകത്തിരിപ്പുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം,
ഈ ഒരു 53 കൊണ്ട് നെതറിലോട്ട് പോയിട്ട് ഒന്ന് കത്തിച്ച് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. എന്തായാലും ഒരു സ്റ്റാക്കൊന്നും ഇത്രയും ടി എൻ ഡി വെച്ച് കിട്ടൂല, ഒരുപാട് ടി എൻ ഡി ഇനിയും വേണ്ടി വരും അതിനൊക്കെ കിട്ടുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒരു നെതറൈറ്റ് ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 36 DB ഉണ്ടെങ്കിലേ നമുക്ക് ഒരു നെതറൈറ്റ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സെർവറിനകത്ത് മൈനിങ്ങിന് ഇറങ്ങിയ ഇതാണ് പ്രശ്നം, വേറെ ആൾക്കാർ മൈൻ ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ഏതോ സ്ഥലം കണ്ടുപിടിച്ചു. ഓക്കെ, കുറെ നേരം കഴിഞ്ഞപ്പോൾ ആരും മൈൻ ചെയ്ത ഒരു സ്പോട്ടിനെ കിട്ടി. ഇനി ഇവിടെ ടി എൻ ഡി വയ്ക്കണം, കത്തിച്ചോ ഓടിക്കോ ഒന്നെങ്കിലും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഓ ലാവ, ഓ ലാവ, ദൂ ഇരിക്കുന്നു. യെസ്, ഒരു വലിയ ലാവയുടെ മതിലും. എന്റെ ഫുഡും തീർന്നു, 11 ആയി. ഉദാഹരിക്കുന്നു, കുഴിച്ച് വന്നപ്പോൾ ഒന്ന് കിട്ടി, 12 ആയി. ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റിനകത്ത് ഒരുപാട് നെതറായിട്ട് മൈൻ ചെയ്യണം, ബെഡ്റോക്കിനകത്ത് ഞാൻ ഒരുപാട് മൈൻ ചെയ്തു, ഇപ്പോൾ ആ ജാവയ്ക്കകത്ത് ഞാൻ മൈൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു സ്പോട്ട് കിട്ടി, ഇവിടെയും കൂടി വയ്ക്കാം. ടി എൻ ഡി എല്ലാം തീർന്നു, ഇനി ഇതാ കത്തിക്കാം. എല്ലാം പൊട്ടി തെറിക്കുന്നുണ്ട്. ആ ദാ വന്നിരിക്കുന്നു. യെസ്, നീയും കുടുങ്ങുക. ആ തോന്നിരിക്കുന്നു, അത്ര തന്നെ 8 കിട്ടി. ബേസിനകത്തും കൂടെ ഇരിക്കുന്നത് കൂട്ടുമ്പോൾ 16 ആയി. നമുക്ക് ഇനി ഇതിന്റെ ഡബിൾ ഉണ്ടാണ്, ദൂ ഇരിക്കുന്നു. പിന്നെ അതും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ടോട്ടല് 17 ആയി. ഇനി എന്റെ ടി എൻ ഡി ഇല്ല. ഞാൻ തിരിച്ച് എന്റെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു 17 ഡബിൾ ഞാൻ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഒരുപാട് മണി തീർക്കാൻ ഇരുന്നതായിരുന്നു. ആ ഒരു ഗൺ പൗഡറോടെ റീസോ ഒക്കെ കിട്ടില്ല, ഇല്ലായിരുന്നെങ്കിൽ അത് ഒരുപാട് വാങ്ങിയിട്ട് ആ ഒരു നെതറായിട്ടല്ല ഞാൻ ഇന്നലെ അങ്ങ് സെറ്റ് ചെയ്തേനെ. അതെന്തായാലും വലിയ കുഴപ്പമില്ല, ഞാൻ പതിയെ മൈനിങ്ങിന് ഇവിടെ ഒപ്പിച്ചോളാം. അങ്ങനെ അതിന്റെ ജോലി ഞാൻ കുറച്ച് തീർത്തിട്ടുണ്ട്. ഓ മണ്ട, ഞാൻ ഗൺ പൗഡറല്ല ഇതിന്റെ മേലിരിപ്പുണ്ട്. ഇത്ര ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു ഷിപ്പിന്റെ താഴോട്ട് പോയി നോക്കിയിട്ട് ഞാൻ തിരിച്ച് ബേസിലോട്ട് പോയത്. ഞാനിതാ വരുന്നത്, എന്റെ പൈസ എടുത്തോണ്ട് ഇന്ന് അത് കംപ്ലീറ്റ് മൈൻ ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒരു ഷൽക്കറും കയ്യിലോട്ട് എടുക്കാം, എന്നിട്ട് എന്റെ പൈസ കയ്യിലോട്ട് എടുത്ത് ഒരുപാട് പോയി വാങ്ങിക്കൊണ്ടുവരാം. 2 സ്റ്റാക്ക്, 1 ഡയമണ്ട്, 13 ഡയമണ്ട് ഇതിനകത്ത് വയ്ക്കാം. ഒരു ഷൽക്കർ നിറച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇത് തന്നെ ധാരാളം. ബാ, നീ ഇവിടെ ഈ സാൻഡിങ് കയ്യിലോട്ട് വാ, എന്നിട്ട് അത് വെച്ചിട്ട് ഒരുപാട് ടി എൻ ഡി ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം. ഇത്രയും വെച്ചിട്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ 2 ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ഡിഗ്രി എല്ലാം നമുക്ക് ഈസിയായിട്ട് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ടി എൻ ഡി ആക്കിയപ്പോൾ കറക്റ്റ് 5 സ്റ്റാക്ക് എൻ്റെ ഉണ്ട്. യെസ്, ഇപ്പൊ കാണിച്ചു തരാം. ഇനി എന്റെ ബാക്കി ഡയമണ്ടും പെട്ടിക്കകത്ത് വെച്ച് ഒന്നും കൂടി ഞാൻ ഒന്ന് മൈനിങ്ങിന് വിട്ടു വരാം. ഈ പ്രാവശ്യം മുഴുവൻ ഡെബ്രിയും കൂടെ ഞാൻ തിരിച്ച് വരൂ. മീനുകുട്ടി നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിപ്പോ എന്റെ ഈ ഒരു പോർട്ടൽ സ്പോണിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് നെതറിന്റെ ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് ഏരിയയും ബാക്കിയുള്ള മെമ്പേഴ്സ് കംപ്ലീറ്റ് മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, കുറെ ബ്ലോക്ക് ദൂരോട്ടൊന്നും പറന്ന് പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഡെബ്രി മൈൻ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ഞാൻ 1000 ബ്ലോക്ക് ദൂരോട്ട് വന്നിട്ടുണ്ട്, ഇനി താഴോട്ട് പോയി മൈൻ ചെയ്യാം. ഈ ഒരു ഏരിയക്കകത്ത് ആരും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇവിടെ തന്നെ താഴോട്ട് കുറിച്ച് പോവാം. ഇനി ഇവിടെ കുറെ നേരം നിന്ന് മൈൻ ചെയ്ത് ആ ബാക്കി ഡെബ്രി ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതായിരിക്കുന്നു, പറഞ്ഞു തീർന്നില്ല, വരട്ടെ വരട്ടെ വരട്ടെ. ഇതേപോലെ ആസാനത്തെ പേസ് ദോരിക്കുന്നു, അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 നെതറൈറ്റ് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് ഡെബ്രിയും കിട്ടിക്കഴിഞ്ഞു. എന്റെ പരിസ്ഥിതി, എന്ത് മാത്രം ടൈം എടുത്തെന്ന് നിങ്ങൾക്ക് ഒരു ക്ലൂവില്ല. 2 മണിക്കൂറും 2.5 ഷൽക്കർ ഗൺ പൗഡറും, അത്രയും ഒപ്പിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സ്റ്റാക്ക് ഡെബ്രി ഒപ്പിക്കാൻ പറ്റിയത്. ഇതാ ഇനി ഇയറിൽ ഒരുപാട് നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ വിചാരിച്ചേക്കാളും ടൈം എടുത്തത്, എന്തായാലും എന്റെ ആവശ്യത്തിന് ഇത്ര തന്നെ മതി. എന്നാലും കിട്ടിയ ഡെബ്രി വെറുതെ കളയണ്ട, ഇതോടെ കൊണ്ടുപോവാം. പിന്നീട് നമ്മൾ ആർമർ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പിന്നെയും ഡെബ്രി മൈൻ ചെയ്യാൻ വന്നാലോ. അപ്പൊ ഞാൻ ഇപ്പോഴും ആ ഒരു സ്പോണിൽ നിന്ന് ഒരുപാട് ദൂരോട്ട് മാറിയിട്ടാണ് ഈ ഒരു മൈനിങ്ങിനോട്ട് വന്നത്. എന്റെ ടോട്ടവും നേരത്തെ ദൈവന്മാർ വന്നിട്ട് പൊട്ടിച്ച് എന്നെ ഇനി കൊല്ലല്ലേ പ്ലീസ്. അവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പോ ഓക്കെ, എല്ലാം മൈൻ ചെയ്തു. ഇനി ഇത് കൊണ്ട് നേരെ ബേസിലോട്ട് പോവാം. ഇത് നെതറൈറ്റിംഗ് ആക്കാനുള്ള ഗോൾഡ് എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, പെട്ടിക്കകത്ത് കാണും. ഞാൻ തിരിച്ച് എന്റെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ടോട്ടല് 1 സ്റ്റാക്കും 11 ഡെബ്രി ഉണ്ട്. മതി, ഇനി അതിനെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇതിനെ തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ദാ വെച്ചിട്ടുണ്ട് എന്റെ ഫർണിസ്, ഇവിടെ വെച്ചിട്ട് ഇതിനെ കരിക്കാം. എന്നിട്ട് എന്റെ ഗോൾഡ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. 20 ഇംഗറ്റ് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് നഗറ്റും കിട്ടി. അതിനെ കൂടി ഇംഗറ്റ് ആക്കുമ്പോൾ ആ 20 28 ആവും. പിന്നെ എന്റെ കയ്യിൽ അല്ലാതെ കുറച്ച് റോ ഗോൾഡ് ഉണ്ട്, അതും കൂടി എടുത്തിട്ട് സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 കൂടി എക്സ്ട്രാ കിട്ടും. അപ്പൊ അതും കൂടി ഇവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ, എല്ലാം സ്മെൽറ്റ് ആവുന്നുണ്ട്. ഇനിതാ എന്റെ 50 TND ബാക്കിയും ഉണ്ട്, എന്തെങ്കിലും അത് പിന്നീട് ആവശ്യം വരും. അപ്പൊ ഇത് മുഴുവൻ സ്മെൽറ്റ് ആയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അവസാനത്തെ പീസും സ്മെൽറ്റ് ആയിട്ടുണ്ട് എന്റെ പരിസ്ഥിതി. ഇപ്പൊ അതെല്ലാം വെച്ചിട്ട് എനിക്ക് 18 നെതറൈറ്റ് ഇങ്ങോട്ട് ഉണ്ടാക്കാം. 18 എനിക്ക് വേണ്ട, നെതറൈറ്റ് അതൊന്നും സാധനം, ഞാൻ വെറുതെ കൊണ്ട് കളയണം നെതറൈറ്റ്. അതിനെ എന്ത് ചെയ്യാനാണ്? ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് മാത്രം ആർമർ ഉണ്ടാക്കാം. 2 സെറ്റ് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമുക്ക്, പക്ഷെ ഞാൻ അത് ചെയ്യൂല, എനിക്ക് വിവരമുണ്ട്. ഞാൻ അതിനെ 2 നെതറൈറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് 2 ബ്ലോക്ക്, അത് ആദ്യം ഞാൻ വയ്ക്കാൻ പോകുന്നതും എന്റെ ചെറു തന്നെയായിരിക്കും. അപ്പൊ ഇതിനങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട്, മീനുകുട്ടി ഈ സാധനം കണ്ട, ഗെയിമിനകത്തുള്ളതിലെ ഏറ്റവും എക്സ്പെൻസീവ് ബ്ലോക്കാണ്, അതിൽ ഒന്ന് നടക്ക് ഒന്ന് എണിക്ക്. ഓഫ്, ആ ഒരു എടുപ്പ് കണ്ട അതിന്റെ. മീനുക്കുട്ടി ആദ്യം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്ക്, ഇതാണ് അപ്പൊ നെതറൈറ്റ് ബ്ലോക്ക്. കൊള്ളാം, നീ നോക്കിയോ മീനുക്കുട്ടി, നീ നോക്കിക്കോ, എത്ര നേരം വേണമെങ്കിൽ നീ നോക്കിത്തിരുന്നു. ആ ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? അതെന്നെ. എന്നാൽ ഈ ഡയമണ്ട് എടുത്ത് കളയണ്ട, ഡയമണ്ട് നമുക്ക് അതിന്റെ അടിയിൽ വെച്ചിരിക്കാം, ഉള്ള എക്സ്പെൻസീവ് ബ്ലോക്ക് മാത്രമുണ്ട്. ആ ഇനി നമുക്ക് വേറെ നോക്കണ്ട, 2.5-3 മണിക്കൂറിന് ശേഷം ഞാൻ എന്റെ നെതറൈറ്റ് സിംഹാസനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ പരിസ്ഥിതി, ഇപ്പൊ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ സിംഹാസനം വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. എന്റെ പരിസ്ഥിതി, ദയവേ ഈ ഒരു സീസൺ തീരുന്നതുവരെ ഈ 2 നെതറൈറ്റ് ബ്ലോക്ക് ഇവിടെ തന്നെ കാണണേ. ഒന്നാമത് എന്റെ ബേസ് ഇപ്പൊ എന്റെ ബേസ് അല്ല, ഇതിപ്പോ കെമിക്സിനകത്തുള്ള എല്ലാവരുടെ ബേസ് ആണ്. ആരെങ്കിലും വന്ന് ഇത് എടുത്തോണ്ട് പോവോ എന്തോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ഒപ്പിച്ച് വെച്ചതാണ് അവിടെ. ഞാൻ
ആലോചിക്കുന്നതല്ല. ഏകദേശം 10-15 സ്റ്റാക്ക് ടി എൻ ഞാൻ കൊണ്ടുപോയിട്ടും ഇത്രയും സമയമെടുത്ത് എനിക്ക് ഈ ഒരു രണ്ട് ബ്ലോക്ക് ഒപ്പിക്കാൻ വേണ്ടി മാത്രം. അതേസമയം എന്റെ മെഷീൻ വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചിരുന്നെങ്കിൽ രണ്ട് ദിവസമെങ്കിലും എടുത്തേനെ അത്ര നെതറായിട്ട് കണ്ടുപിടിക്കും. എന്തായാലും ഞാൻ ഗ്രൈൻഡ് ചെയ്ത് രണ്ടും ഒപ്പിച്ചിട്ടുണ്ട്. എന്റെ ഈ ഒരു ബേസിനകത്ത് ഇപ്പൊ തന്നെ കുറച്ചും കൂടി ആ എക്സ്പെൻസീവ് ലുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ബേസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ഇന്ന് ഞാൻ വില്ലേജ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധീർണ ഇന്ന് മടി പിടിച്ചിട്ടാണ് അത് ഉണ്ടാക്കാത്തതെന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഈ ഒരു വില്ലേജിന്റെ ബിൽഡ് ഉണ്ടാക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ